പാർട്ടി എം എൽ എമാരായ എ കെ ശശീന്ദ്രന്റെയും തോമസ് ചാണ്ടിയുടെയും കേസുകൾ നീളുകയും എൻ സി പിക്ക് മന്ത്രിയില്ലാത്ത സ്ഥിതി തുടരുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് ബിയെ ഒപ്പം ചേർക്കാൻ ടി പി പീതാംബരന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയത്. ഇതോടെ ഭിന്നചേരിയിലായിരുന്ന ശശീന്ദ്രൻ ചാണ്ടി പക്ഷങ്ങൾ ഒരുമിച്ചു. കേരള കോൺഗ്രസ് ബിയുടെ വരവിനെ ചൊല്ലി ഉടലെടുത്ത പ്രശ്നങ്ങൾക്കൊപ്പം മുൻധാരണയ്ക്ക് വിരുദ്ധമായി അധ്യക്ഷനായി തുടരാൻ ടി പി പീതാംബരൻ മാസ്റ്റർ നടത്തുന്ന നീക്കങ്ങൾ കൂടിയായതോടെ പാർട്ടിയിൽ തമ്മിലടി തുടങ്ങി. വിമത നീക്കത്തെ ചെറുക്കാൻ അച്ചടക്കത്തിന്റെ വാളോങ്ങി സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രദീപ് പാറപ്പുറം അടക്കമുള്ളവരെ സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തതോടെ പൊട്ടിത്തെറി രൂക്ഷമായി. ഈ സാഹചര്യത്തിൽ മാണി സി കാപ്പന്റെ നേതൃത്വത്തിൽ ശശീന്ദ്രൻ ചാണ്ടി പക്ഷങ്ങൾ ഉടൻ ശരത് പവാറിനെ കണ്ട് പരാതി അറിയിക്കും. അതേസമയം ഗണേഷ് കുമാർ എൻ സി പിയിൽ എത്തിയാലും മന്ത്രിസ്ഥാനത്തിന് ശശീന്ദ്രനെ തന്നെയാണ് പരിഗണനയെന്ന് പറഞ്ഞ ടി പി പീതാംബരൻ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പ്രതികരിച്ചു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ടോ? അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പരാതിയും ആർക്കും കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുവരെ ഒന്നും എൻ്റെ അരി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പാർട്ടിയിൽ ഇതുവരെ ഭിന്നത ഒന്നുമില്ല, നാളെ ഉണ്ടാവുമില്ലെന്ന് അറിയാൻ പാടില്ല. സംഘടനാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടി പിടിക്കാൻ പീതാംബരം പക്ഷവും ചാണ്ടി ശശീന്ദ്രൻ ഗ്രൂപ്പുകളും ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.